ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാണ്. എന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം മുതലേ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം. എൻ്റെ വീട് പാലക്കാടാണ്, പറളി എടത്ര അഞ്ചാം മൈലെന്ന് പറയും. പറളി പറഞ്ഞാലേ എല്ലാവർക്കും അറിയുള്ളൂ. ഞാനിപ്പോൾ 8 മാസമായിട്ട് ഒരു ഉണ്ണിയപ്പക്കട തുടങ്ങിയിട്ടുണ്ട്. ലൈവായിട്ട് ഉണ്ണിയപ്പം ചുട്ടു കൊടുക്കുകയാണ്. അപ്പോൾ നിർഭാഗ്യവശാൽ ഇന്നലെ എനിക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു. ഇന്നേക്ക് 100 ഉണ്ണിയപ്പമായിരുന്നു ഓർഡർ. പക്ഷേ എന്താണെന്നറിയില്ല, ഇന്ന് രാവിലെ എനിക്ക് ഞാനൊരു 5:30 ആകുമ്പോൾ എണീറ്റു എല്ലാ കാര്യങ്ങളും ചെയ്തൊരു 5:30 ആകുമ്പോൾ നമ്മൾ കടയിൽ പോയി ഉണ്ണിയപ്പം ചുട്ടുകൊണ്ടിരിക്കെ എനിക്ക് പെട്ടെന്ന് വേർക്കാനും കൈകാൽ കടച്ചിലും തലകറക്കവും ഛർദിയൊക്കെ വന്നു. അങ്ങനെ ഇന്നത്തെ ഉണ്ണിയപ്പം എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് 8 മാസക്കാലമായിട്ട് ഞാൻ ഉണ്ണിയപ്പം കൊടുക്കാതിരുന്നിട്ടില്ല. ഓർഡർ വന്നാലും പിന്നെ നമ്മളത് കറക്റ്റായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എന്തുകൊണ്ടോ എൻ്റെ ശരീരം എന്നെ അതിന് അനുവദിച്ചില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ സോറി പറയാണ്. പിന്നെ നമുക്ക് ഉണ്ണിയപ്പം കച്ചവടം തന്നെയാണ് നമ്മുടെ ജീവിത മാർഗം. പിന്നെ ചെറിയ ചെറിയ വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിലിടുന്നുണ്ട്. അപ്പം ആ വീഡിയോസിന് താഴെ, അതായത് ഒരുപാട് പേര് കമൻറ്റ് ഇടുന്നുണ്ട്. ആ കമൻറ്റും ഞാനിവിടെ വെക്കുന്നുണ്ട്. ഒരു അനിൽ എന്ന് പറയുന്ന ആൾ 2 കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ധന്യയോടാണ് എൻ്റെ ചോദ്യം. ഒരു പ്രത്യേകം വിഭാഗക്കാരുടെ അംബാസിഡറാണോ ഞാൻ? അതായത് ഓരോ ജ്വല്ലറിക്ക് ഓരോരോ പിന്നെ നടന്മാർ അംബാസിഡറായിട്ട് നിൽക്കുമല്ലോ, അപ്പോൾ അതുപോലെയാണോ ധന്യ എന്ന് ചോദിച്ചു. അതായത് വ്യക്തമായി പറയുകയാണെങ്കിൽ മുസ്ലിമായ ആളുകളുടെ അംബാസിഡറാണോ ധന്യ എന്നതാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകളാണതൊക്കെ, നിങ്ങൾ നിങ്ങളുടെ കാഴ്ചയുടെ പ്രശ്നമാണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു, ഒരു പാവം അമ്മയുടെ വീഡിയോ, പൂർണിമ എന്ന് പറയുന്നൊരു അമ്മയുടെ വീഡിയോ. ആ അമ്മയുടെ വീട് ജപ്തിയിലാണ്, ഏകദേശം ഒരു 4 ലക്ഷം രൂപയോളം വേണം. അതിന് പുറമേ അവർക്കൊരു 1.5 ലക്ഷം രൂപയോളം അവർക്ക് കടമുണ്ട്. ഏകദേശം ഒരു 5-5.5 ലക്ഷം, 6 ലക്ഷം രൂപയോളം അവർക്ക് ഇപ്പോൾ കിട്ടിയൊരു ഉപകാരമായി. ഇല്ല, അതിൻ്റെ നേർപകുതി അവർക്ക് കിട്ടിയാലും ഇപ്പോൾ കിട്ടിയാലും അവർക്ക് സന്തോഷമാണ്. കാരണം ഒന്നുമില്ല വീട്ടിൽ. ഞാൻ ഭക്ഷണം നോക്കാൻ പോയപ്പോൾ രാവിലെ അവർ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഒരു നേരമാണ് അവർ ഫുഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചട്ടി നോക്കിയപ്പോൾ നിറയെ ചോറ് കണ്ടു. അതും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ചട്ടി നോക്കിയപ്പോൾ നിറയെ ചോറ് കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തമ്മ ഭക്ഷണം കഴിച്ചില്ലേ? ചോദിച്ചപ്പോൾ അച്ഛൻ പണിക്ക് പോയിരിക്കുകയല്ലേ, അവനെ വന്നിട്ട് കഴിക്കാൻ പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു നേരം വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കിലേക്കും വൈകുന്നേരത്തേക്കും ആയല്ലോ എന്നുള്ളൊരു ഇതിലാണ് ആ അമ്മ ചോറ് വെച്ചിരിക്കുന്നത്. കറി മുരിങ്ങക്കറിയാണ്. മുരിങ്ങ നല്ല ഹെൽത്തി തന്നെയാണ്. എന്നാൽ കൂടെ അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ അമ്മ അതെങ്കിലും വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ 26 വയസ്സായ ഒരു മകനെ ഫിക്സും പിന്നെ കുറച്ച് ഓട്ടിസം ബാധിതനുമാണ്. എന്താ പറയുക, അച്ഛൻ്റെയും അമ്മയുടെയും നട്ടെല്ലാവേണ്ട മകനെ നോക്കി ജീവിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ അവർക്കുള്ളത്. അപ്പോൾ അവർക്കിപ്പോൾ കുറച്ച് പൈസയ്ക്ക് ആവശ്യം തന്നെയാണ്. അപ്പോൾ ആ പൈസ ഒന്ന് ഈ അനിൽ എന്ന് പറയുന്ന ആൾ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിച്ചു കൊടുക്കുമോ പ്ലീസ്, എൻ്റെ ഒരു അപേക്ഷയാണ്. കാരണം ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്, ചാരിറ്റി വീഡിയോ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നെ സഹായിച്ചത്, അവർക്ക് വേണ്ടിയിട്ടൊക്കെ സഹായിച്ചത് ജാതിഭേദമന്യേ എല്ലാ ആളുകളുമാണ്. ഇതിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്, മനസ്സിലാക്കിക്കോ. ഞാൻ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു മുസ്ലിം സുഹൃത്ത് ഉണ്ടായിട്ടില്ലേ? എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരണം. ഒരു അധ്യാപകൻ ഉണ്ടായിട്ടില്ലേ? ഒരു അധ്യാപിക ഉണ്ടായിട്ടില്ലേ മുസ്ലിം പേരിൽ? അതാണ് എനിക്ക് ചോദിക്കാത്. ഇനി അടുത്തത് എൻ്റെ മൈക്ക് ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ചോദിക്കാനുള്ളതും പറയാനുള്ളതും. കാരണം എൻ്റെ വീഡിയോ കണ്ട് ഇങ്ങനെ ചാരിറ്റി വീഡിയോ ചെയ്തിട്ട് ഒരു വിഷ്ണു എന്ന് പറയുന്നൊരു കുട്ടിക്ക് ഒരു ഏകദേശം ഒരു 4 ലക്ഷം രൂപയോളം അവൻ അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലൈസിന് വേണ്ടിയിട്ട് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു കുട്ടി, ഇന്നില്ല. പക്ഷേ അതൊക്കെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൊടുത്തതാണ്. ഭൂരിഭാഗവും മുസ്ലിമായ ആളുകൾ തന്നെയായിരുന്നു അത് സഹായിച്ചത്. അവർക്ക് ഏവർക്കും ഈ ഒരു അവസരത്തിന് നന്ദി അറിയിക്കുകയാണ്. ഇനി എൻ്റെ ടോപ്പിക്ക്, നിങ്ങളെല്ലാവരും, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഷോർട്ടായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഖുർആൻ. അയ്യോ, ഇതിൽ ഞാനേ
എൻ്റെ വരുമാനം ഞാനിതിൽ വെച്ചിരിക്കുകയാണ്. അപ്പം അത് ഇതായി പോകണ്ടല്ലോ. നിൽക്കട്ടോ, ഞാനിപ്പോൾ എടുക്കാം. ആ ശരി, ഞാൻ ഫസ്റ്റ് മുതൽ എടുക്കാം. ഇത് എൻ്റെ കയ്യിലുള്ളത് ഒരു മലയാള ഭാഷാന്തരം, ഖുർആൻ മലയാള ഭാഷാന്തരം, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് വാണിദാസ് ഇളയാവർ. ഒരു ഖുർആൻ എൻ്റെ കയ്യിൽ കിട്ടി. എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ഖുർആൻ കയ്യിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പം ഞാനത് സത്യസന്ധമായി പറയാം, ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇന്നല്ല, നാളെ വായിച്ചിട്ട് എൻ്റെ ആമുഖം ഞാൻ വായിച്ചിട്ട് നിങ്ങളെ അറിയിക്കാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കുള്ള സംശയം, ഒരു സംശയമുണ്ട്, അതായിരുന്നു ഞാൻ ആദ്യം തീർത്തത്. 24 News തോന്നുന്നു, ഹാഷ്മിയുമായിട്ടുള്ള ഒരു ജനകീയ കോടതിയിൽ ഒരു തർക്കമുണ്ടായി. ആ തർക്കം എന്താണെന്ന് ആദ്യം നിങ്ങൾ കേൾക്കാം, എന്നിട്ട് നമുക്ക് കാര്യം പറഞ്ഞാൽ പോരെ. അപ്പോൾ ആദ്യം അത് കാണാം. എവിടെയാണ് തലയിൽ തട്ടലെന്നു പറഞ്ഞത്? ഇല്ല, ഞാൻ വ്യക്തമായിട്ട് പറയാം. ഇതേപോലെയുള്ള കുറേ കാര്യങ്ങളാണ് ഉള്ളത്, മനസ്സിലായോ? ഞാൻ ഖുർആൻ ആയത്തുകളൊക്കെ ഞാൻ ഇപ്പം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന്, രണ്ടാമത്തെ കാര്യം, എൻ്റെ മകൾ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാം. നമ്മളിത് ഇങ്ങനെ എടുത്ത് വെക്കേണ്ട സംഗതിയല്ല. നമ്മുടെ രാജ്യം വളരെ സങ്കീർണമായ ഒരു ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കേണ്ട ഒരു സമയമാണിത്. കാരണം അത്രമാത്രം കേരളത്തിൽ അത്രയധികം ഇല്ലെങ്കിലും കേരളത്തിന് പുറത്ത് ഹിന്ദുത്വവാദം വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുകയും ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, മണിപ്പൂർ സംഭവം നമുക്കറിയാം, അസമിലെ സംഭവം അറിയാം. ഇതൊരു തർക്കം നിങ്ങൾ കണ്ടല്ലോ. അപ്പം അതായിരുന്നു ഞാൻ ആദ്യം, എൻ്റെ കയ്യിൽ ആദ്യം ഖുർആൻ കിട്ടിയപ്പോൾ ഞാൻ ആദ്യം അതായിരുന്നു നോക്കിയത്. അതായത് ഖുർആനിൽ എവിടെയാണ് തട്ടം ഇടണമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടേയില്ല, അങ്ങനെ ഒരു വാക്യം പറഞ്ഞിട്ടേയില്ല എന്ന് തർക്കിക്കുന്നു. അപ്പം ഞാൻ അത് മാത്രമാണല്ലോ സ്പ്രെഡാവുള്ളൂ. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ചൊന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കണ്ടെത്തി അതെല്ലാവരുടെയും ഈ ഒരു ബുക്കിൽ, അല്ലെങ്കിൽ ഖുർആനിലെ എല്ലാത്തിലും ഇങ്ങനൊരു 39:59 അങ്ങനെയാണോ പറയുക, എനിക്കത് പറയാൻ അറിയാഞ്ഞിട്ടാണ്. അദ്ദേഹം 59:59 വാക്യം, നബിയെ, നിന്റെ പത്നിമാർ, പുത്രിമാർ, വിശ്വാസികളുടെ സ്ത്രീകൾ ഇവരോടെല്ലാം നിങ്ങളുടെ മേലാടകൾ താഴ്ത്തിയിടാൻ നിർദ്ദേശിക്കുക. അവരെ തിരിച്ചറിയാൻ ഏറ്റവും പറ്റിയ മാർഗമതാണ്. ശല്യം ചെയ്യപ്പെടാതിരിക്കാനും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും പരമദയാലുവുമാണ്. ഇതിൻ്റെ അർത്ഥം മനസ്സിലായോ ആവോ അല്ലേ? ചില ആളുകളോടാണ് കേട്ടോ, ചില ആളുകളോട് പറയാനുള്ളതാണ്. ഏറ്റവും സ്ത്രീക്ക് ഏറ്റവും പിന്നെ എന്താ പറയുക, ഒരു പേടിയില്ലാതെ നമ്മുടെ ഉടയാടകളൊക്കെ നമ്മുടെ മുഖത്തിൽ എല്ലാം മൂടിമറിച്ച് നടക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായിരിക്കും പെണ്ണിന് സേഫ്റ്റി എന്നതാണ് ഇതിലുദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിനെയാണ് ആ ഒരു ലേഡി ഇങ്ങനെയൊന്ന് സംസാരിച്ചത്, പറഞ്ഞിട്ടേയില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നത്. ഈ കാര്യം തന്നെയാണ് പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വായിച്ചതാണ് 33 59 വാക്യം ഞാൻ വായിച്ചത്. അതായിരുന്നു ആദ്യം ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംശയം ഞാൻ തീർത്തത്. അപ്പോൾ എന്തായാലും എൻ്റെ സംശയം തീർന്നു. കാരണം ശരീരം മറയ്ക്കണം, ശരീരം മറ്റുള്ളവർക്ക് പ്രദർശിപ്പിച്ച് നടക്കാനുള്ള വസ്തുവല്ല സ്ത്രീയുടെ ശരീരം എന്നും കൂടി ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസത്തിൽ വേണം അവരവർ ജീവിച്ചു പോകാനായിട്ട്. അപ്പോൾ എനിക്കെന്തായാലും പറുതിയിട്ട് നടക്കാനും പറ്റില്ല, പറുതിയിട്ട ആൾക്ക് എന്നെ പോലെ പൊട്ടുതൊട്ട് നടക്കാനും പറ്റില്ല. ഓരോരുത്തരുടെ വിശ്വാസത്തിൽ ജീവിച്ചു പോവുക, അതാണ് ഏറ്റവും ഉത്തമം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തെറ്റിദ്ധാരണ പരത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കി നടക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈകിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.